നാല് പൊട്ടന്മാർ. ഒരു ഗ്രാമത്തിൽ നാല് പൊട്ടന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ കന്നാലിക്കാരൻ, രണ്ടാമൻ പനകേറ്റക്കാരൻ, മൂന്നാമൻ കൃഷിക്കാരൻ, നാലാമൻ ഗ്രാമമൂപ്പൻ. ഒരു ദിവസം കന്നാലിക്കാരൻ്റെ കാലികളെ കാണാതെയായി. അയാൾ കന്നാലിയെ തിരക്കി അവിടെയൊക്കെ നടന്നു, പക്ഷെ കണ്ടുകിട്ടിയില്ല. അപ്പോൾ പനകേറ്റക്കാരനെ കണ്ടു. അയാളോട് വിളിച്ചു ചോദിച്ചു, എൻ്റെ മാടുകളെ കണ്ടോ? പനയുടെ ഗുണത്തെപ്പറ്റി കന്നാലിക്കാരൻ അന്വേഷിക്കുകയാണെന്ന് വിചാരിച്ച് പനകേറ്റക്കാരൻ പറഞ്ഞു, ഏയ്, ഇത് ഗുണമില്ല, അതാ അവിടെ കുറെ രസികൻ പനകളുണ്ട്. എന്നിട്ട് ദൂരത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. മാടുകൾ അവിടെ കാണുമെന്ന് കന്നാലിക്കാരൻ കരുതി അയാൾ അങ്ങോട്ട് നടന്നു. അവിടെ പൊന്തകളുടെ മറവിൽ അയാളുടെ പശുക്കൾ കിടപ്പുണ്ടായിരുന്നു. പനകേറ്റക്കാരൻ എത്ര ശരിയായിട്ട് തൻ്റെ കന്നാലിയെ കാണിച്ചു തന്നു, അയാൾ ആലോചിച്ചു. ഇനി ഏതായാലും വീട്ടിലേക്ക് മടങ്ങാം. കൃഷിക്കാരൻ്റെ വയലിൽ കൂടി കുറുകെ പോയാൽ എളുപ്പം അങ്ങെത്താം. അപ്പോഴാണെങ്കിൽ കൃഷിക്കാരൻ പുല്ലുകൂട്ടി തീയിടുകയായിരുന്നു. കന്നാലിക്കാരൻ അയാളോട് വിളിച്ചു ചോദിച്ചു, ഞാൻ മാടിനെയും കൊണ്ട് ഇതിലെയൊന്ന് പൊയ്ക്കോട്ടെ? എന്നാൽ കൃഷിക്കാരൻ വിചാരിച്ചത് മറ്റൊരു തരത്തിലാണ്. താനല്ലേ എൻ്റെ കന്നാലിയെ മോഷ്ടിച്ചത് എന്നാണ് ചോദിക്കുന്നത് എന്നാണ് കൃഷിക്കാരൻ വിചാരിച്ചത്. ഇല്ലില്ല, അയാൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇത് കണ്ടപ്പോൾ കണ്ടത്തിൽ കൂടി പോകാൻ അനുവദിക്കുകയില്ലെന്നാണ് കൃഷിക്കാരൻ പറയുന്നതെന്ന് മാട്ടുകാരൻ വിചാരിച്ചു. അയാൾ കൃഷിക്കാരനോട് വിളിച്ചു ചോദിച്ചു, കണ്ടം പൂട്ടിയിട്ട് പോലുമില്ലല്ലോ, പിന്നെ എൻ്റെ കന്നാലിയെയും കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? എന്നാൽ ഇല്ലില്ല എന്ന് പറഞ്ഞ് കൃഷിക്കാരൻ വീണ്ടും നിഷേധാർത്ഥത്തിൽ തലയാട്ടാൻ തുടങ്ങി. ഒടുവിൽ ക്ഷമ നശിച്ച് മാട്ടുകാരൻ കൃഷിക്കാരനെ തല്ലാൻ ചെന്നു. അയാളും വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും ശരിക്ക് അടിപിടി നടത്തി. ഒടുവിൽ സന്ധ്യയ്ക്ക് നാട്ടുമൂപ്പന്റെ അടുക്കൽ പോകാൻ അവർ തീരുമാനിച്ചു. അന്ന് രാവിലെ നാട്ടുമൂപ്പൻ എന്തോ കാരണത്തിന്റെ പേരിൽ ഭാര്യയോട് കലമ്പിയിരിക്കുകയായിരുന്നു. വഴക്കിട്ട് പിണങ്ങി മൂപ്പന്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയി. ഇതെല്ലാം കൊണ്ട് മൂപ്പൻ അരിശപ്പെട്ടിരിക്കുമ്പോഴാണ് മാട്ടുകാരനും കൃഷിക്കാരനും മധ്യസ്ഥതയ്ക്ക് ചെന്നത്. ഇവൻ എന്നെ അടിച്ചു, അവൻ എന്നെ ഇടിച്ചു എന്ന് അവർ പരസ്പരം കുറ്റപ്പെടുത്തി. അപ്പോൾ ഗ്രാമമൂപ്പൻ നിഷേധാർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, അവളുടെ വക്കാലത്തുമായി ആരും എൻ്റെ അടുത്ത് വരണ്ട, അവള് പോയി അമ്മ വീട്ടിൽ പുറത്തോട്ടെ. ഭാര്യയ്ക്ക് വേണ്ടി ഓശാരം പറയുകയാണ് മാട്ടുകാരനും കൃഷിക്കാരനും എന്ന് മൂപ്പൻ തെറ്റിദ്ധരിച്ചു. മൂപ്പന്റെ തലയാട്ടം കണ്ട് തങ്ങളുടെ കേസ് പിരിച്ചുവിട്ടുവെന്ന് രണ്ട് പൊട്ടന്മാരും വിചാരിച്ചു. അങ്ങനെ അവർ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി.